നമ്മൾ ഡൈക്കോട് സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി ഗ്രോത്ത് ആയിരുന്നു പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? ഇൻട്രാസ്റ്റീലർ സെക്കൻഡറി ഗ്രോത്ത്, അതായത് ഒരു ഡൈക്കോട് സ്റ്റെമ്മിൻ്റെ സ്റ്റീലിൻ്റെ ഉള്ളിലായിട്ട് സെക്കൻഡറി ഗ്രോത്ത്, അതായത് സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി മെഡുലറി റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ടിവിറ്റി ഓഫ് ക്യാമ്പിയം. ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ? സ്റ്റീൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന പെരിസൈക്കിള്, അതുപോലെ വാസ്കുലർ ടിഷ്യൂസ്, പിത്ത്, ഇതുമെല്ലാം കംപ്രസ് ചെയ്ത റീജിയൻ ആയിരുന്നു. സോ അതിൽ വാസ്കുലർ ക്യാമ്പിയം, അതായത് നമ്മുടെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും നടുവിലുള്ള ഇൻട്രാഫിസിക്കുലർ ക്യാമ്പിയവും അതുപോലെ ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽസ് ഇൻ്റർഫിസിക്കുലർ ക്യാമ്പിയവും ഉണ്ട്. അവർ കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്തിട്ട് ഒരു റിംഗ് ലൈക്ക് ക്യാമ്പിയമായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദേ പ്രൊഡ്യൂസ് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സ്റ്റീലിൻ്റെ ഉള്ളിൽ ടിഷ്യൂസിൻ്റെ എണ്ണം കൂടുകയാണ്. ക്യാമ്പിയം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയവും ഫോം ചെയ്യുകയാണ്. അപ്പം നമുക്കറിയാം, ഒരു മരത്തിൻ്റെ ഉള്ളിലിങ്ങനെ സെക്കൻഡറി, അതായത് സെൽസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ സെൽസ് അധികം പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമുക്കറിയാം അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ബൗണ്ടറിയാണ് എപ്പിഡേർമിസ്. ഇങ്ങനെ ഉള്ളിൽ, സ്റ്റീലിൻ്റെ ഉള്ളിൽ ഒരുപാട് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ആ ഒരു ഏറ്റവും ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി ആയിട്ടുള്ള എപ്പിഡേർമിസിൻ്റെ മേലൊരു പ്രഷർ വരാൻ തുടങ്ങും. അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു പണ്ട് ഒരു ബലൂണിൽ വെള്ളം ഇങ്ങനെ നിറയുമ്പം ആ ബലൂണിൻ്റെ വാളിനൊരു പ്രഷർ വരാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ കൂടുതൽ വെള്ളം ഇങ്ങനെ നിറയും തോറും. അങ്ങനെ അവസാനം ആ പ്രഷർ, അവർക്ക് പ്രഷർ സഹിക്കാൻ പറ്റാണ്ട് അവർ ബേസ്റ്റ് പൊട്ടിപ്പോക്കും ആ ഒരു ബലൂണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഉള്ളിലിങ്ങനെ സെക്കൻഡറി ടിഷ്യൂസ് വന്നിങ്ങനെ നിറയുമ്പോൾ ഈ എപ്പിഡേർമിസിന് ആ ഒരു പ്രഷറ് സഹിക്കാൻ പറ്റാതെ ഈ ഒരു എപ്പിഡേർമിസ് ബ്രേക്ക് ആയി പോകും. ഓക്കെ, എപ്പിഡേർമിസിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? പ്രൊട്ടക്ഷൻ ആയിരുന്നു. അതായത് പ്ലാന്റിനെ എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എപ്പിഡേർമിസ് ആയിരുന്നു. സോ ഇങ്ങനെ എപ്പിഡേർമിസ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്ലാന്റിനെ സംബന്ധിച്ച് അത് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു ബ്രേക്കേജ്, അതായത് എപ്പിഡേർമിസിൻ്റെ ബ്രേക്കേജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോട്ടെക്സ്, അതായത് എപ്പിഡേർമിസിന് തൊട്ട് താഴെയുള്ള സെൽസാണ് കോട്ടെക്സ്, കോട്ടെക്സ് സെല്ലിൽ നിന്നും ഒരു വേറൊരു കവറിങ് ഫോം ചെയ്യും. അതിനെയാണ് പെരിഡേം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പെരിഡേം ഫോമേഷനാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിൽ പറയുന്നത്. എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ഇറ്റ് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ സ്റ്റീൽ, അതായത് സ്റ്റീലിന് പുറത്തായിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദി ഫോമേഷൻ ഓഫ് പെരിഡേം ആൻഡ് ലെൻഡിസെൽ ഔട്ട്സൈഡ് ദി കോട്ടെക്സ്. പെരിഡേം ഈസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് ദാറ്റ് റീപ്ലേസസ് ദ എപ്പിഡേർമിസ്. നമ്മൾ പറഞ്ഞു എപ്പിഡേർമിസ് റപ്ചർ ആകുമ്പം അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് പെരിഡേം ഫോം ചെയ്യുന്നു. ആൻഡ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? കോട്ടെക്സിലായിട്ടാണ് ഫോം ചെയ്യുന്നത്. കോട്ടെക്സിലെ ഏറ്റവും ഔട്ടർ കോട്ടെക്സ്, അതായത് ഹൈപ്പോഡേർമിസിലായിട്ടാണ് ഫോം ചെയ്യുന്നത്. ദെൻ ലെൻഡിസെൽസും ഫോം ചെയ്യുന്നുണ്ട്. അതൊരു സ്മോൾ ഓപ്പണിംഗ് ആണ് പ്രസൻറ്റ് ഓൺ പെരിഡേം ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. സ്റ്റൊമാറ്റിക്ക് പകരമായിട്ട് പെരിഡേമിൻ്റെ മേലെയുള്ള സ്മോൾ ഓപ്പണിംഗ് ആണ് ലെൻഡിസെൽ എന്ന് പറയുന്നത്. ഫോമേഷൻ ഓഫ് പെരിഡേം, പെരിഡേം എന്ന് പറയുന്നത് മാസീവ് പ്രൊഡക്ഷൻ ഓഫ് സെക്കൻഡറി വാസ്കുലർ ടിഷ്യൂസ് ആൻഡ് ദ എൻലാർജ്മെൻറ്റ് ഓഫ് ദി സ്റ്റീലാർ റീജിയൻ എക്സേർട്ട് ഹൈ ഔട്ട്വാർഡ് പ്രഷർ ഓൺ ദ കോട്ടെക്സ് ആൻഡ് എപ്പിഡേർമിസ്. As a result, epidermis get ruptured and sloughed off. To compensate this loss, a new lateral meristem called phellogen develops in the outer cortical region and it gives rise to strong protective covering called periderm. നമ്മൾ പറഞ്ഞു സെക്കൻഡറി ടിഷ്യൂസ് ഇങ്ങനെ സ്റ്റീലിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രഷർ ഓൺ എപ്പിഡേർമിസ്. സോ എപ്പിഡേർമിസ് ബ്രേക്ക് ആവും. സോ അതിന് പകരമായിട്ട് എന്ത് വരും? പെരിഡേം. പെരിഡേം ഈസ് ഫോംഡ് ഇൻ കോർട്ടെക്സ്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ ഒരു കോട്ടെക്സിൽ ഫെല്ലോജിൻ എന്ന് പറയുന്ന സെൽസ് ഡെവലപ്പ് ചെയ്യും. അവരാണ് പെരിഡേം ഫോമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ മനസ്സിലാവും. ഫെല്ലോജിൻ ആ സെൻറ്ററിൽ കാണുന്നത്, ദെൻ ഫെല്ലോഡേം, ഫെല്ലം, ഇങ്ങനെ മൂന്ന് ലെയേഴ്സ് കൂടിയതിനെയാണ് നമ്മൾ പെരിഡേം എന്ന് പറയുന്നത്. ആൻഡ് ഇവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. പെരിഡേം കൺസിസ്റ്റ് ഓഫ് ത്രീ റീജിയൻസ്, നെയ്ംലി ഫെല്ലോജിൻ ഓർ കോർ ക്യാമ്പിയം. ഫെല്ലോജിൻ്റെ വേറെ പേരാണ് കോർ ക്യാമ്പിയം, മാറിപ്പോവരുത്.
ഫെല്ലം, അതിൻ്റെ വേറെ പേരാണ് കോർക്ക് ആൻഡ് ഫെല്ലോഡേം ഓർ സെക്കൻഡറി കോർട്ടെക്സ്. ഇങ്ങനെ മൂന്ന് റീജിയൻസ് കൂടിയതാണ് പെരിഡേം. നമ്മൾ ആ പിക്ചറിൽ കണ്ടു. ഇനി ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമേഷൻ ഓഫ് ഫെല്ലോജൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഫെല്ലോജൻ ഇസ് എ സെക്കൻഡറി ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇറ്റ് ഡെവലപ്സ് ബൈ ഡി ഡിഫറൻഷ്യേഷൻ ഓഫ് ഹൈപ്പോഡേർമൽ കോളൻകൈമ സെൽസ് ആൻഡ് ദേ ആർ ഷോർട്ട് ലിവിങ് സെൽസ് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ്. ഓക്കെ, സോ ഇതാണ് ഒരു പ്ലാന്റിൻ്റെ അനാട്ടമി. നമ്മൾ കണ്ടു എപ്പിഡേർമിസ്. എപ്പിഡേർമിസിന് തൊട്ടു താഴെയായിട്ട് കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സിൽ തന്നെ ഔട്ടർ കോർട്ടെക്സിനെയാണ് ഹൈപ്പോഡേർമിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോളൻ കൈമാറ്റസ്. ഓക്കെ, സോ എപ്പിഡേർമിസ് പൊട്ടിയാൽ ഈ ഒരു കോളൻ കൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡേർമിസിലുള്ള ചില സെൽസ് ഡീ ഡിഫറൻഷ്യേഷൻ നടക്കും. ഡീ ഡിഫറൻഷ്യേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പെർമനൻറ്റ് സെൽസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മെച്ചുവർ സെൽസ് ഫോം ചെയ്യുന്നത്. കോളൻകൈമ, സ്ക്ലീറൻകൈമ ഇതുപോലെയുള്ള സെൽസ് ഡിഫറൻഷ്യേഷൻ, ഈ ഒരു മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ഡിഫറൻഷ്യേഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള മെച്ചുവർ ആയിട്ടുള്ള കോളൻകൈമ സെൽസ് ദേ അണ്ടർഗോ ഡീ ഡിഫറൻഷ്യേഷൻ. ഓക്കെ, അതായത് അവരെന്ത് ചെയ്യും? എഗെയിൻ മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡീ ഡിഫറൻഷ്യേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫെല്ലോജൻ സെൽസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഫെല്ലോജൻ ഇസ് എ സെക്കൻഡറി ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇറ്റ് ഡെവലപ്സ് ബൈ ദി ഡീ ഡിഫറൻഷ്യേഷൻ ഓഫ് ഹൈപ്പോഡേർമൽ കോളൻകൈമ സെൽസ്. ഓക്കെ അല്ലേ? ഫെല്ലോജൻ കൺസിസ്റ്റ് ഓഫ് എ ലെയർ ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആൻഡ് ദേ ആർ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ആർ വെരി കോമ്പാക്ട്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. ഓക്കെ, സോ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫെല്ലോജൻ എന്ന് പറയുന്നത് ആ സെൻറ്ററിൽ കാണുന്നതാണ്. റെക്ടാങ്കുലർ ഷേപ്ഡ്, ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. ഇനി ഈ ഫെല്ലോജിനെ ഡിവൈഡ് ചെയ്തിട്ട് ഔട്ടർ പോർഷനിലോട്ടേക്ക് ഫെല്ലം പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഫെല്ലോജൻ ഡിവൈഡ് ചെയ്തിട്ട് ഇന്നർ പോർഷനിലോട്ടേക്ക് ഫെല്ലോഡേമും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് മൂന്ന് ടൈപ്പ് ഓഫ് റീജിയൻസ് പെരിഡേമിൽ ഫോം ചെയ്യുന്നത്. ദെൻ ഫോർമേഷൻ ഓഫ് ഫെല്ലമാണ് അടുത്തത് പറയുന്നത്. ഫെല്ലോജൻ സെൽസ് ഡിവൈഡ് പെരിക്ലൈനലി ടു ഫോം ഫെല്ലം ടുവാർഡ്സ് ദ ഔട്ട്സൈഡ് ആൻഡ് ഫെല്ലോഡേം ടുവാർഡ്സ് ദി ഇന്നർ സൈഡ്. ദ ഫെല്ലം, ഫെല്ലത്തിന് പറയുന്ന വേറെ പേരാണ് കോർക്ക് സെൽസ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ടുവാർഡ് ദി ഔട്ട്സൈഡ്, ബിക്കം ഡെഡ് ആൻഡ് അയോഫിൽഡ് ആൻഡ് ദെയർ വാൾസ് ഗെറ്റ് സൂപ്പറൈസ്ഡ് ആൻഡ് കോട്ടഡ് വിത്ത് വാക്സ്. ഓക്കെ, അതായത് ഫെല്ലോജൻ ഔട്ടർ പോർഷനിലോട്ടേക്ക് എന്ത് ഫോം ചെയ്യും? ഫെല്ലം, കോർക്ക് സെൽസ്. ഇവരെന്താണ്? ഗെറ്റ് സൂപ്പറൈസ്ഡ് ആയിട്ടുള്ള, അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെൽസാണ്. ഡെഡ് ആയിട്ടുള്ള സെല്ലാണ്, അതുപോലെ എയോഫിൽഡാണ്. ദീസ് ഡെഡ് സൂപ്പറൈസ്ഡ് ആൻഡ് വാക്സ്ഡ് സെൽസ് ആർ കോൾഡ് കോർക്ക് സെൽസ്. ഫെല്ലത്തിൻ്റെ വേറെ പേരാണ് കോർക്ക് സെൽസ്. ദ ഗെറ്റ് അറേഞ്ച്ഡ് ഇൻ റേഡിയൽ റോസ് ഫോമിങ് എ റെസിസ്റ്റൻറ്റ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ കോൾഡ് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം. കോർക്ക് പ്രിവെൻറ്റ് വാട്ടർ ലോസ്, അതായത് സുബേറിൻ ഡെപ്പോസിഷനാണ്, അതുകൊണ്ട് തന്നെ പ്രിവെൻറ്റ് വാട്ടർ, കോർക്ക് പ്രിവെൻറ്റ് വാട്ടർ ലോസ് ആൻഡ് പ്രൊട്ടക്ട് ദി ഇന്നർ ടിഷ്യൂസ് ഫ്രം ഹീറ്റ്, കോൾഡ് ആൻഡ് അറ്റാക്ക് ഓഫ് പാത്തോജൻ. ദെൻ ഫോർമേഷൻ ഓഫ് ഫെല്ലോഡേം ആണ് സെക്കൻഡറി കോർട്ടെക്സ്. എങ്ങോട്ടേക്ക്? നമ്മളുടെ ഫെല്ലോജിന് എന്ത് ചെയ്യും? ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ടുവാർഡ്സ് ദി ഇന്നർ സൈഡ് ഓഫ് ദി ഫെല്ലോജൻ തിൻ വാൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റ സെൽസ്, ഇവരെയാണ് ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്പിഡേമിസിന് തൊട്ട് താഴെയായിട്ട് എന്ത് വരുന്നുണ്ട്? കോർട്ടെക്സ് വരുന്നുണ്ട്. ഈ കോർട്ടെക്സ് സെൽസ് ഡീ ഡിഫറൻഷ്യേഷൻ സംഭവിച്ച് എന്തായിട്ട് മാറും? മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെല്ലോജൻ അല്ലെങ്കിൽ കോർക്കാമ്പ്യം എന്ന് പറയുന്നത്. ഈ ഫെല്ലോജൻ എന്ത് ചെയ്യും? ഔട്ടർ പോർഷനിലോട്ടേക്ക് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം പ്രൊഡ്യൂസ് ചെയ്യും. ഇവർ ഡെഡ് ആയിട്ടുള്ള സൂപ്പറിനൈസ്ഡ് ആയിട്ടുള്ള സെൽസാണ്. ആൻഡ് ദേ പ്രിവെൻറ്റ് വാട്ടർ ലോസ്. ദെൻ ഇവരെന്ത് ചെയ്യും? ഈ ഒരു ഫെല്ലോജൻ എന്ത് ചെയ്യും?
ഇന്നർ പോർഷനിലോട്ടേക്ക് ഫെല്ലോഡേം പ്രൊഡ്യൂസ് ചെയ്യും. തിൻ വാൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റ സെൽസാണ് ഈ കോർക്ക്, ഫെല്ലോജൻ, ഫെല്ലോഡേം. ഈ മൂന്നെണ്ണം കൂടിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? പെരിഡേം ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ആ യെല്ലോ കളേർഡായിട്ട് കാണുന്നതാണ് എന്ത്? പെരിഡേം. പെരിഡേമിൻ്റെ ഒരു പോർഷൻ എൻലാർജ് ചെയ്തിട്ടാണ് ബീല് കാണിക്കുന്നത്. ഏറ്റവും ഇന്നറിലായിട്ട് ഫെല്ലോഡേം കാണും, സെൻറ്ററിലായിട്ട് ഫെല്ലോജൻ കാണും, ആൻഡ് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള സൂപ്പറിനൈസ്ഡ് ആയിട്ടുള്ള സെല്ലാണ് ഫെല്ലോം. ഓക്കെ, ഫോർമേഷൻ ഓഫ് ലെൻറ്റിസെൽസ്. ലെൻറ്റിസെൽസ് എന്ന് പറയുന്നത് സ്മോൾ ഐസൊലേറ്റഡ് ആൻഡ് റേസ്ഡ് ഓപ്പണിംഗ് ഓൺ ദി സർഫസ് ഓഫ് ഓൾഡ് സ്റ്റെം. സ്മോൾ ഓപ്പണിംഗ് ആണ്. ദേ ആർ ഫോംഡ് അറ്റ് ദി സൈറ്റ് ഓഫ് സ്റ്റൊമാറ്റ ബൈ ദി ബ്രേക്ക് ഡൗൺ ഓഫ് എപ്പിഡേമിസ് ഡ്യൂറിങ് പെരിഡേം ഫോർമേഷൻ. സ്മോൾ പോൾസ് ആണ്, അത് എപ്പിഡേമിസിലെ സ്റ്റൊമാറ്റയ്ക്ക് പകരമുള്ളതാണ്, അവയുടെ ബ്രേക്ക് ഡൗൺ വഴി ഉണ്ടാവുന്നതാണ്. ദ സെർവ് ആസ് എ പാസേജ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്, ഹെൻസ് ദേ ആർ അനലോഗസ് to stomata of primary epidermis.